വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 23:34 പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. 1-ാമത്തെ മൊഴി ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളും പ്രാർത്ഥനകളും കേൾക്കുന്നവരാണ്. ഉദാഹരണം പറഞ്ഞാൽ, തെലങ്കാനയിലെ ലേഡി വെറ്ററിനറി ഡോക്ടർ പ്രിയങ്കയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വാർത്ത ഇന്ത്യ ഒട്ടാകെ ഞെട്ടലോടെയാണ് കേട്ടത്. 1-ാം പ്രതിയുടെ അമ്മയുടെ മറുപടി ഇപ്രകാരമാണ്: പ്രതികൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ അവന് കൊടുക്കണം, കാരണം എനിക്കും ഒരു മകളുണ്ട് എന്നാണ് ആ അമ്മ പറഞ്ഞത്. പോലീസ് പ്രതികളെ വെടിവെച്ച് കൊന്നപ്പോൾ ഹൈദരാബാദിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജനക്കൂട്ടം പടക്കം പൊട്ടിച്ച് ആഘോഷിച്ചു. എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു, നീതി ലഭിച്ചു. 7 വർഷം നീണ്ടുനിന്ന നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിർഭയയ്ക്ക് നീതി ലഭിച്ചത്. അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട നിർഭയയുടെ കൊലപാതകത്തിൻ്റെ കാരണക്കാരായ 4 പ്രതികളെയും തിഹാർ ജയിലിൽ തൂക്കിലേറ്റി. രാജ്യത്തെ പെൺകുട്ടികൾക്ക് നീതി ലഭിച്ചെന്ന് നിർഭയയുടെ മാതാവ് പ്രതികരിച്ചു. അത്രയും ക്രൂരമായി, അതികഠിനമായി ആ പ്രതികൾ അവരെ ഉപദ്രവിച്ചു. വധശിക്ഷയിൽ കുറയാത്ത ഒരു ശിക്ഷയും അവർക്ക് നൽകരുതെന്ന് പ്രാർത്ഥിച്ചു പോകും. ഒരുപക്ഷെ വധശിക്ഷ നൽകാതിരുന്നാൽ അതെന്ത് അങ്ങനെ സംഭവിച്ചു എന്ന് ആശങ്കയും നമുക്കുണ്ടാകാം. സ്വന്തം ശരീരത്തെ അടിച്ചു നുറുക്കുകയും കയ്യിൽ കാരുണ്യപാണി അടിച്ചിറക്കുകയും കവിളിൽ തല്ലുകയും ചെയ്യപ്പെട്ടപ്പോൾ ആ വേദനയുടെ മധ്യത്തിലും മറ്റുള്ളവരോടുള്ള പ്രതികരണം എപ്രകാരമായിരിക്കാം? യേശുവിനെ ചാട്ടവാറടിയേൽപ്പിച്ച ശേഷമാണ് ക്രൂശിക്കാൻ കൊണ്ടുപോയത്. ധാരാളം ചരടുകളാൽ ബന്ധിതമാണ് ചാട്ടവാർ. ഇതിൽ സാധാരണ മൂർച്ചയുള്ള ലോഹ കഷ്ണങ്ങളോ മൃഗങ്ങളുടെ അസ്ഥിയോ ആയിരിക്കും അതിൽ ഘടിപ്പിച്ചിരിക്കുക. ചാട്ടവാറടിയേൽക്കുന്ന വ്യക്തിക്ക് പരമാവധി വേദനയും രക്തച്ചൊരിച്ചിലും ഇതുളവാക്കുന്നു. ഓരോ ചാട്ടവാറടിയിലും മാംസ കഷ്ണങ്ങൾ ശരീരത്തു നിന്ന് പറിച്ചെടുക്കുമായിരുന്നു. ചാട്ടവാറടിക്ക് ശേഷം ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ഭാരമുള്ള കുരിശും ചുമപ്പാൻ കൊടുത്തു. തലയിൽ മുൾക്കിരീടം അടിച്ചുറപ്പിച്ചു വെച്ചു. കയ്യിൽ കാരിരുമ്പാണി അടിച്ചിറക്കപ്പെട്ടപ്പോൾ അനുഭവിച്ച വേദന, കാലുകൾ കൂട്ടിവെച്ച് വീണ്ടും ആണിയടിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ അസഹനീയമായ വേദന, ഒരു വേദന മാറുന്നതിന് മുമ്പേ അടുത്ത വേദന. ആ വേദനയുടെ മുന്നിൽ യേശുവിനെ കണ്ടുനിന്നവരോ ബന്ധുക്കളോ അല്ല മറ്റുള്ളവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്നത്, സ്വയമായി തന്നെ പറയുകയാണ്. ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ക്രൂരമായി മർദ്ദിക്കുകയും തല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയോട് ഒരാളുടെ പ്രതികരണം എന്തായിരിക്കും? ക്രൂരമായ മർദ്ദനം ഏൽക്കേണ്ടി വരുന്ന വ്യക്തി മർദ്ദിക്കുന്നവരോട് പറയുന്നത് എന്തായിരിക്കും? നശിച്ചു പോകട്ടെ എന്നുള്ള ചിന്തയല്ലേ മാനുഷികമായി ഉണ്ടാകുന്നത്? നമ്മുടെ ശത്രുക്കളെ തകർത്തു കളയണം എന്നുള്ള ചിന്ത അറിയാതെയെങ്കിലും നമ്മുടെ മനസ്സിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക്, നമ്മുടെ ശത്രുക്കൾക്ക്, നമ്മുടെ നന്മ കാണാൻ ആഗ്രഹിക്കാത്തവർക്ക് ഒരു പ്രയാസം, ഒരു പ്രതിസന്ധി, ഒരു അനർത്ഥം വരുമ്പോൾ അതിൽ സന്തോഷം കണ്ടെത്തുന്നവരുമുണ്ട്. പക്ഷേ ഈ ലോകത്തുള്ള സകല മനുഷ്യരോടും എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന ഒരു മഹനീയ അനുഭവം സ്വന്തം ശരീരത്തിലൂടെ, സ്വന്തം ജീവിതത്തിലൂടെ യേശു വെളിപ്പെടുത്തുന്നു. എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥന? നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സമ്പത്തിന് വേണ്ടിയായിരിക്കുമ്പോൾ, ആരോഗ്യത്തിന് വേണ്ടിയായിരിക്കുമ്പോൾ, സുഖത്തിന് വേണ്ടി, ഭൗതിക അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കുമ്പോൾ യേശു തൻ്റെ ശരീരത്തെ നുറുക്കുന്നവന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ. എന്തുകൊണ്ടാണ് യേശു ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കാരണം? തന്നെ ഉപദ്രവിച്ചവരോട് യേശു ക്ഷമിച്ചു. യേശുവിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ കുരിശിലേറ്റാൻ കാരണക്കാരായവരോട് പകയില്ല, പരിഭവമില്ല, വെറുപ്പില്ല, ദേഷ്യമില്ല. യേശുവിന് സ്നേഹം മാത്രമേയുള്ളൂ. പക്ഷേ യേശുവിന് ഒരു വ്യഥ. കാരണം പിതാവായ ദൈവം അവർക്ക് ശിക്ഷ കൊടുക്കുമോ? അവരുടെ പ്രവൃത്തിക്ക് പകരം ഇരട്ടിയായി തിരിച്ചു കൊടുക്കുമോ? അവരെ ന്യായം വിധിക്കുമോ എന്നുള്ള ആശങ്കയെല്ലാം ഒരു പക്ഷേ യേശുവിന് ഉണ്ടായിരുന്നിരിക്കാം. യേശു പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവികമാണ്, ദൈവികമായ പ്രാർത്ഥനയാണ്. നമ്മൾ ആർക്കെങ്കിലും ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? അങ്ങനെ സാധിച്ചാൽ നമ്മൾ ദൈവികതയിലേക്ക്, ദൈവിക ഭാവത്തിലേക്ക് ഉയരാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് വളരാൻ കഴിയും. ക്രിസ്തുവിൻ്റെ ഭാവത്തിലേക്ക് വളരുക എന്ന് പറഞ്ഞാൽ ദൈവിക ഭാവത്തിലേക്ക് വളരുക എന്നതാണ്.
ആ പ്രാർത്ഥന ദൈവിക ഭാവം വെളിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ്. ആ ദൈവിക ഭാവം ഉള്ളതുകൊണ്ടായിരിക്കാം തൻ്റെ ഭർത്താവിനെയും രണ്ട് മക്കളെയും ചുട്ടുകൊന്ന പ്രതികളോട് ക്ഷമിക്കുവാൻ ഗ്ലാഡിസ് ഗ്രഹാംസ്റ്റേന് കഴിഞ്ഞത്. അടുത്തതായി കർത്താവ് പ്രാർത്ഥിക്കുന്നത് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ്. ഇവിടെ ഇവർ എന്നുദ്ദേശിക്കുന്നത് ആരെയൊക്കെയാണ്? തൻ്റെ കയ്യിൽ കാരുണ്യവാണി ആഞ്ഞടിക്കുന്ന പടയാളികൾ മാത്രമല്ല ഇവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തൻ്റെ ശുശ്രൂഷയ്ക്കും തൻ്റെ ജീവിതത്തിനും അവസാനം വരുത്തുവാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ശക്തികൾ, ഒരു കൂട്ടം ശത്രുക്കൾ യേശുവിൻ്റെ മറുഭാഗത്ത് നിൽക്കുകയാണ്. അതിൽ ഒന്ന് സാമ്പത്തികമായ ഉന്നമനം ലക്ഷ്യവെക്കുന്ന സാമ്രാജ്യത്തെ ശക്തികളാണ്. റോമ ഗവൺമെൻറ്റിൻ്റെ പ്രവിശ്യയിലുള്ള ഭരണത്തിന് യേശുവിൻ്റെ ശുശ്രൂഷ ഒരു വിലങ്ങുതടിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ യേശുവിനെ നശിപ്പിക്കേണ്ടത് അവരുടെ ആവശ്യമായി വന്നു. ആ ചിലരെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി യേശുവിനെ വധിക്കാൻ ഉത്തരവിടുന്നു. യേശുവിൻ്റെ പ്രാർത്ഥനയിൽ അവരെ ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ പിടിച്ചുകൊടുത്ത ചേവകന്മാർ യേശുവിൻ്റെ മനസ്സിലുണ്ട്. അവരെ ഓർത്ത് യേശു പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. തൻ്റെ കൂടെ നിന്ന ശിഷ്യന്മാർ, തന്നെ പിടിക്കാൻ വന്നപ്പോൾ ഓടിക്കളഞ്ഞ ശിഷ്യന്മാരെ മനസ്സിൽ കണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, ഇവരോട് ക്ഷമിക്കണമേ. തന്നെ ഒറ്റ കൊടുത്തവരെ, തന്നെ പരിഹസിച്ചവരെ, സാമ്രാജ്യത്തെ ശക്തികളെ, തൻ്റെ സ്നേഹിതരെ, തന്നെ പരിഹസിച്ചവരെ, സകല മനുഷ്യരെയും ഉദ്ദേശിച്ച് യേശു പ്രാർത്ഥിക്കുന്നു, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. യേശുവിനെ കൈവിട്ട, യേശുവിനെ പരിഹസിച്ച, ഉപദ്രവിച്ച സകലരെയും, അതിൽ നമ്മൾ ഓരോരുത്തരെയും, സകല മാനവകുലത്തെയും ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു, പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ പരിഹസിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകളിൽ അത് യേശുവിനെയാണ് പരിഹസിക്കുന്നത്. നാം മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ യേശുവിൻ്റെ വാക്കുകളിൽ അത് യേശുവിനെ തന്നെയാണ് വേദനിപ്പിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് സമയം ചിലവഴിക്കാത്തത്, ദൈവത്തിൽ നിന്ന് അകന്നു പോയത്, ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാത്തത്, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തത്, ഇതെല്ലാം ഉൾപ്പെടുത്തി കർത്താവ് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഇവരോട് ക്ഷമിക്കണമേ. ആ പ്രാർത്ഥന നമുക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. സ്വന്തം വേദനയുടെ മധ്യത്തിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ പാത നമുക്കും പിന്തുടരാം. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും കരുതുവാനും ആശ്വാസം പകരുവാനും ഉള്ള കൃപ നമുക്കും ലഭിക്കാൻ പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവിക ഭാവത്തിൻ്റെ മഹനീയ തലത്തിലേക്ക് നമുക്കും ഉയരാം. ദൈവിക ഭാവം ഉൾക്കൊള്ളുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.